അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിബിദിന വിശേഷങ്ങൾ പറയും മുൻപ് ആലിയ എന്ന് പേരുള്ള 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, വിവാഹം ഉറപ്പിച്ച് വിവാഹം സ്വപ്നം കണ്ടിരുന്ന ഒരു പെൺകുട്ടി, അവളുടെ വിവാഹം നടത്താൻ വേണ്ടി ഉപ്പ അബ്ദുൽ സത്താർ ഹാജി സൗദി അറേബ്യയിലെ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പുന്നാര ഉപ്പാനെ വരവേൽക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയതാണ് ബന്ധുക്കൾക്കൊപ്പം ആലിയ. ആ ഒരു വാഹനയാത്ര എന്നേക്കുമുള്ള അവസാന യാത്രയായിട്ട് മാറി. ആലപ്പുഴയിലെ വള്ളിക്കുന്നം സ്വദേശിയാണ് ആലിയ എന്ന 20-കാരിയും ഉപ്പ അബ്ദുൽ സത്താർ എന്ന 53-കാരനും. രാവിലെ ആലപ്പുഴയിൽ നടന്നൊരു വാഹനാപകടത്തിൽ ഒരു നിർത്തിയിട്ട ഒരു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയുടെ ഒരു ലോറിയുടെ പിറകിൽ ഈ ഒരു ഇവരുടെ ഇന്നോവ ചെന്നിടിച്ചിട്ട് ഈ രണ്ട് പേരും മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കേൾക്കാനിട വന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജുൻ. അള്ളാഹു ആ മരണപ്പെട്ട ഉപ്പാക്കും മോൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ ആലിയ എന്ന 20-കാരിയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി, വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാണ്. ആ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഉപ്പ അബ്ദുൽ സത്താർ മദീനയിൽ നിന്ന് വരുന്നത്. അവിടെ മദീനയിലെ ICF സജീവ സാമൂഹ്യ പ്രവർത്തകനാണ് ഈ മനുഷ്യൻ. ആരെന്ത് ചോദിച്ചാലും അവർക്ക് സഹായിക്കുന്ന, അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ. അതേപോലെ ആലിയ ഇസ്ലാമികപരമായിട്ട് അച്ചടക്കത്തോടുകൂടി വളരുന്ന, ഇന്നത്തെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ട ഒരു പെൺകുട്ടി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് സന്തോഷത്തോടുകൂടി ആ സ്വപ്നങ്ങളിലൂടെ ഒഴുകി നടന്നിരുന്നൊരു രാജകുമാരി. പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു വിധി ആ ഉപ്പാക്കും മോൾക്കും അടുത്തടുത്ത ഖബറുകളിൽ ഒന്നിച്ചുറങ്ങാനായിരുന്നു. ഒരു പക്ഷേ സ്വർഗത്തിലൊരു മണവാട്ടിയായി പടച്ച റബ്ബ് സ്വീകരിക്കാനായിരിക്കണം ഇങ്ങനെയൊരു മരണത്തിലൂടെ അവർ അള്ളാഹു സ്വീകരിച്ചത്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെല്ലാം പരമാവധി ആ കുടുംബത്തിൻ്റെ ആ ഒരു മരണപ്പെട്ട ഉപ്പാക്കും മോൾക്കും വേണ്ടിയിട്ട് മൈത്ത് നമസ്കരിക്കുകയും തഹ്ലീലുകളും അതേപോലെ ഖുർആനോത്തും കഴിയുന്ന ആളുകൾ ചെയ്യണമെന്നൊരു അപേക്ഷ ആ കുടുംബം സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പല സുഹൃത്തുക്കളും അത് പങ്കുവെച്ചപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി അത് പങ്കുവെക്കണമെന്ന് തോന്നി. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്, എനിക്ക് ആ വാഹനാപകടത്തിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടായത്, ഇവരുടെ ഒരു ഇന്നോവ കാറാണ്. ഈ ഇന്നോവ കാറിൻ്റെ ഫ്രണ്ടിൽ വലിയ പരുക്കൊന്നുമില്ല, അതിൻ്റെ സൈഡിലാണ് പരുക്കുള്ളത്. വാർത്തയിലൊക്കെ കണ്ടത് ഈ ഒരു ഈ ലോറിയുടെ, ചരക്ക് ലോറിയുടെ പിറകിലിടിച്ചു എന്നാണ്. പിറകിലല്ല ശരിക്കും ഇടിച്ചിട്ടുള്ളത്, സൈഡിലാണ്. പക്ഷെ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. നിർത്തിയിട്ടൊരു വണ്ടിയാണ്, ഒരു പക്ഷെ ഉറങ്ങിപ്പോയതാവാം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് അവിടെ കാത്തിരിക്കുന്നു. ആ സമയം ആ പോകുന്നത് പുലർച്ചെ 7 മണിക്ക് തിരിച്ച് ഉപ്പാനും കൂട്ടി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരവിടുന്ന് ഉറക്കൊഴിച്ചിട്ടായിരിക്കും ഈ യാത്ര ഉപ്പാനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാറിൽ 6 ആളുകൾ, ഈ ഉപ്പയും ആലിയ എന്ന് പറയുന്ന ഈ മകളടക്കം 6 ആളുകളുണ്ട്. ബാക്കി ഡ്രൈവർക്കും ഇവർക്കൊക്കെ സാരമായ പരിക്കേ ഉള്ളൂ, ചെറിയ പരിക്കുകളേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഈ റോഡ് ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിലിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ വാഹനം ഒരു പക്ഷേ ഉറക്കത്തിൽ, ഡ്രൈവറുടെ ഉറക്കത്തിൽ പാളിപ്പോയിട്ട് ഈ ഒരു ലോറിയുടെ, ചരക്ക് ലോറിയുടെ സൈഡിൽ ഇടിച്ചതാവാനാണ് സാധ്യത ഉള്ളത്. ഏതായാലും അപകടം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്തൊരു രീതിയിലാണ് ആ പൊന്നുമോള്, വിവാഹം സ്വപ്നം കണ്ട ഒരു പൊന്നുമോള് മരണത്തിലേക്ക് പതിയെ നടന്നുപോയി എന്നുള്ളത്. നമ്മൾ ഒരുപാട് എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്, പുലർച്ചൊക്കെ വരുന്ന ഫ്ലൈറ്റ് ആയിരിക്കും, രാത്രി ഉറക്കൊഴിച്ചിട്ടാ പോവുക, പിന്നീട് ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തിൻ്റെ വരവാണ്. പക്ഷെ ആ സന്തോഷത്തിൻ്റെ വരവ് ഒരു നിമിഷം നമ്മുടെ കണ്ണൊന്ന് പാളിയാൽ മതി, ഒരു നിമിഷം നമ്മൾ ഉറക്കത്തിലേക്ക്, അതൊരു രാവിലെ ഒരു സമയമുണ്ടല്ലോ ഉറക്കൊഴിച്ചിട്ട്, ആ രാവിലെയുള്ള സമയത്തിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. പരമാവധി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട്, വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ട് സാവധാനം വന്നാൽ മതി. പക്ഷേ നമ്മൾ ആ നിമിഷം അതൊന്നും ഓർക്കില്ല, ഉറങ്ങില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നതായിരിക്കാം എന്തോ. അള്ളാഹു ആലം, അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ ഷെയർ ചെയ്യണം, പങ്കുവെക്കാൻ മറക്കരുത്. കാരണം ICF ഒരു സജീവ പ്രവർത്തകനായ മനുഷ്യൻ, ഇസ്ലാമികപരമായിട്ട് ആ ഒരു മുന്നേറ്റങ്ങളെ ആഗ്രഹിക്കുന്ന പുൽകുന്നൊരു മനുഷ്യനാണ്. അതോടൊപ്പം ആ മകൾ തന്നെ, ആലിയ എന്ന് പേരുള്ള ഒരു മകൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ. അപ്പം നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം.
ഇൻഷാല്ലാ. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഒരു കുട്ടി സൈക്കിൾ വാങ്ങുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. കൂടുതൽ വക്ത് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചതിന്. അപ്പൊ ആ കുട്ടി ഒരു കുറെ സ്ഥലങ്ങളിലെ ആളുകൾ തങ്ങളുടെ ജില്ലയിൽ കണ്ണൂർക്കാരാണ്, കാസർഗോഡാണ്, തിരൂരാണ്, ഇങ്ങനെ പലതും പറഞ്ഞു. വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കറിയാം എൻ്റെ ഇതിലാണെന്ന് പറഞ്ഞ വിവരങ്ങൾ പങ്കുവെക്കാന്ന് പറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വിവരങ്ങൾ അറിയുന്ന ആളുകളിൽ നിന്ന് പേഴ്സണലായിട്ട് പങ്കുവച്ചാൽ സന്തോഷമായിരുന്നു. അവരിഷാ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ നിവേദന പരിപാടികൾ കാണാം. നിങ്ങൾ എല്ലാവരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. ഫസ്റ്റത്തെ പരിപാടി കണ്ണൂർ ജില്ലയിൽ നിന്ന് നിഹാൻ, ഷഹല്, ഹനാൻ എന്നിങ്ങനെ മൂന്ന് കുട്ടികളും കൂടി അവതരിപ്പിച്ചൊരു പരിപാടിയാണ്. നാലാം ക്ലാസ്സിലാണ് ഇവർ പഠിക്കുന്നത്. രണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരുമണ്ണൂരിലെ മുഹമ്മദ് യാസീൻ. നെക്സ്റ്റ് അഹമ്മദ് തെൻസീഫ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ നിന്നൊരു കുട്ടിയാണ്. നമ്പർ ഫോർ മുഹമ്മദ് ഫർഹാൻ, കൊടുങ്ങല്ലൂർക്കാരാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ. നെക്സ്റ്റ് റഹ്സ നാദിം, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ കുട്ടിയും. ഇനി ഒരു പൊന്നുമോളാണ്, നാല് വയസ്സുള്ള കെ ജിയിൽ പഠിക്കുന്ന ഷാദിയ എന്ന് പേരുള്ള ഒരു കൊച്ചു മിടുക്കി. അടിപൊളി പരിപാടി. മുസ്ലിങ്ങൾക്കത് പുണ്യദിനം, പള്ളികൾ റോഡുകൾ മോടി വിളക്ക് ആ ദിനം നമ്മൾ വരവേൽക്കും. റബിയുല്ല
നെക്സ്റ്റ് മുഹമ്മദ് ഷാമിൽ 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 ഈ ഷാമില് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരി കുഴിമണ്ണ ആ ഭാഗത്തു നിന്നാണ്. ലാസ്റ്റ് അഹമ്മദ് സയീദ് കേച്ചേരി. ഇതിന് പ്രത്യേകത ഉണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മകൾ കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നിബന്ധന വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.